അറുന്നൂറ്റിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം PHC തരം താഴ്ത്തിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമെന്ന് കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ. തലയോലപ്പറമ്പിനൊപ്പം നിലവിൽ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടുള്ള അറുന്നൂറ്റിമംഗലത്തിൽ ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും തുടർന്നുമുണ്ടാകുമെന്നും വസ്തുതകൾ മനസ്സിലാകാതെ ചിലർ നടത്തുന്ന അപവാദ പ്രചാരണങ്ങൾക്കെതിരെ ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വാർത്താ സമ്മേളനത്തിൽ. അറുന്നൂറ്റിമംഗലം കുടുംബാരോഗ്യ കേന്ദ്രം PHC തരം താഴ്ത്തിയതായുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV സുനിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ നിലവിലുണ്ടായിരുന്നത് 16 ആരോഗ്യ ബ്ലോക്കുകളാണ്. ഇതിൽ ജില്ലയിലെ 11 ബ്ലോക്കുകൾ പഞ്ചായത്തുകളുടെ അടിസ്ഥാനത്തിൽ പുനഃക്രമീകരിച്ചു. പകർച്ചവ്യാധി തടയൽ ഉൾപ്പെടെയുള്ള പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളുടെ ഏകോപനവും നിരീക്ഷണവും ത്രിതല പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഏകോപിപ്പിക്കുകയാണ് പരിഷ്കരണത്തിന്റെ ഉദ്ദേശം. ഇതനുസരിച്ച് കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിലെ തലയോലപ്പറമ്പ് കുടുംബാരോഗ്യ കേന്ദ്രമായിരിക്കും ബ്ലോക്ക് തല കുടുംബാരോഗ്യ കേന്ദ്രം. ഇവിടെ ഒരു എപ്പിഡമിയോളജിസ്റ്റ്, ഡാറ്റ മാനേജർ, ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തുടങ്ങിയവരെ ദേശീയാരോഗ്യ മിഷൻ വഴി നിയമിക്കുമെന്നും ഹെൽത്ത് സൂപ്പർവൈസറെയും പൊതുജനാരോഗ്യ നഴ്സിംഗ് സൂപ്പർവൈസർ എന്നിവരെയും ആരോഗ്യ വകുപ്പ് വഴി നിയമിക്കുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. ഈ കടുത്തുരുത്തി ബ്ലോക്കിൽ മാഞ്ഞൂർ ഉൾപ്പെടെ വരും. അത് ഈ രോഗ പ്രതിരോധ പ്രവർത്തനങ്ങളെയൊക്കെ ഏകോപിപ്പിക്കുന്നതിൽ പലതരത്തിലുള്ള പ്രതിസന്ധി വരുന്നുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തന്നെ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ യഥാസമയം കൊടുക്കുന്നതിന് റവന്യൂ ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം. ആ ഉദ്ദേശത്തോടു കൂടി സംസ്ഥാന തലത്തിൽ ഗവൺമെൻറ് തീരുമാനിച്ച് ഇറക്കിയ ഓർഡറിനെയാണ് തെറ്റിദ്ധരിപ്പിച്ച് സംസ്ഥാന തലത്തിൽ വന്ന കാര്യം അതിന് പ്രതിഷേധം ഉണ്ടാകുമെങ്കിൽ സംസ്ഥാന തലത്തിൽ വേണ്ടേ. ഈ കോട്ടയം ജില്ലയിൽ തന്നെ ഏതാണ്ട് 8 ആശുപത്രികൾ ഇത്തരത്തിലേക്ക് ക്രമീകരിക്കപ്പെട്ടു. അവിടെയൊന്നും ഒരു പ്രതിഷേധമില്ല, സംസ്ഥാനത്ത് ഒരു സ്ഥലത്തുമില്ല. ഇവിടെ അറുന്നൂറ്റിമംഗലത്ത് എന്തോ അപരാധം സംഭവിച്ചു, അത് ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയായ കിടകാര്യസ്ഥയാണെന്ന് തോന്നുന്ന തരത്തിലാണ് പ്രചരണം വന്നിട്ടുള്ളത്. അത് തെറ്റായ കാര്യമാണ്. തലയോലപ്പറമ്പിനൊപ്പം നിലവിൽ കുടുംബാരോഗ്യ കേന്ദ്രമായിട്ടുള്ള അറുന്നൂറ്റിമംഗലത്തിൽ ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും തുടർന്നും പൊതുജനങ്ങൾക്ക് ലഭിക്കുമെന്നും വസ്തുതകൾ മനസ്സിലാകാതെ ചിലർ നടത്തുന്ന അപവാദ പ്രചാരണങ്ങൾക്കെതിരെ ആവശ്യമെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ ഈ കാര്യം അറിഞ്ഞ ഘട്ടം മുതൽ ആരോഗ്യവകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെയും അതുപോലെ തന്നെ മന്ത്രിയെ തന്നെ കോൺടാക്ട് ചെയ്യാൻ പരിശ്രമിച്ചു. മന്ത്രിയുടെ PS ആണ് എടുത്തിട്ട് ആ കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്. അപ്പോൾ ഒരു സംശയത്തിനും ഇടയില്ലാത്ത വിധത്തിൽ പറഞ്ഞു, കുടുംബാരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ ഇന്ന് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും തുടർന്ന് നടത്തുന്നതിന് ഒരു തടസ്സവും ഇല്ല. ഈ ഓർഡറിൽ അത് ഇന്നിപ്പോൾ DMO പത്രക്കുറിപ്പിന് തന്ന കുറിപ്പിൽ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് നയന ബിജു, മുളക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് TK വാസുദേവൻ നായർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ജോൺസൺ കോട്ടുകാപ്പള്ളി, സെലീനാമ ജോർജ്, അമൽ ഭാസ്കർ, ജി കൈലാസനാഥ്, സ്കറിയ വർക്കി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പിറവം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ, ഡയമണ്ട് നെക്ലസുകൾ 1,00,000 മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് & ഡയമണ്ട്സ്.